ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളും അതോടൊപ്പം തന്നെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ മേഖലകളും കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചു. തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച ശില്പശാലയുടെ ഉദ്ഘാടനം കോട്ടയം അതിരൂപത സഹായം എത്രാൻ ഗീവർഗീസ് മാർ അപ്രേം നിർവഹിച്ചു. ജീവിതം എന്ന് പറയുന്നത് സാധ്യതകളുടെ സാധ്യതയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക, ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അച്ഛൻ തത്വശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. തത്വശാസ്ത്രത്തിൽ ഒരു വലിയ മോട്ടോ ഉണ്ട്, നോ ദൈസെൽഫ്, നിങ്ങളെ തന്നെ നിങ്ങൾ അറിയണം. നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കോട്ടയം അതിരൂപതയിൽപ്പെട്ട അംഗങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ, അല്ലേ? എല്ലാവരും തന്നെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നിർണായക ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുകയാണ്. 10-ാം ക്ലാസ്സുകാരും +2-ക്കാരുടെയും നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ അറിഞ്ഞു. ഇനിയും നിങ്ങൾ എങ്ങോട്ട് പോകും എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെപ്പറ്റി തന്നെയാണ്. നിങ്ങൾ, നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ അഭിരുചി, നിങ്ങൾക്ക് എങ്ങനെ ഏത് വിധത്തിൽ അതിൻ്റെ സാമ്പത്തികം എല്ലാം ഉണ്ട്, ഇനി എങ്ങോട്ട് നിങ്ങൾക്ക് പോകുവാനായിട്ട് കഴിയും, ഇതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെപ്പറ്റി വിലയിരുത്തേണ്ട സാഹചര്യമാണ്. സജോ സാറിനുമൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യുവാൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കേണ്ട ദിവസങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും ദൈവം അതിനൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവിതമെല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്, ദൈവത്തിന്റെ വിളിയിലാണ്. സ്വയം തിരിച്ചറിയുന്നതോടൊപ്പം നൂതന തൊഴിൽ മേഖലകളും അതിലെ സാധ്യതകളും പ്രയോജനപ്പെടുത്തുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും മുൻഗണന നൽകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡൻസ് ട്രെയിനറും കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് സംസ്ഥാനതല ഗവേണിംഗ് ബോഡി മെമ്പറുമായ സജോ ജോയിയും കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറും കരിയർ ഗൈഡൻസ് റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ റോസമ്മ സോണിയും ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. 10, 11, 12 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉയർന്ന കരിയർ അവബോധം നൽകുവാൻ സംഘടിപ്പിച്ച ശില്പശാലയിൽ 100-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഐ4U ന്യൂസ്, A2 മാനൂർ.